വെൽക്കം ടു ഹിന്ദു എഡിറ്റോറിയൽ മലയാളം ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത് റിവോൾവിംഗ് ഡോർ മണിപ്പൂരിലെ കൂറുമാറ്റ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും രണ്ട് സ്വതന്ത്ര എം എൽ എമാരും പിന്തുണ പിൻവലിച്ചതും മൂന്ന് ബി ജെ പി എം എൽ എ മാർ പ്രതിപക്ഷത്തേക്ക് കൂറുമാറിയതും മണിപ്പൂർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ് ബി ജെ പി നയിക്കുന്ന ഗവൺമെന്റ് ആണ് മണിപ്പൂർ ഭരിക്കുന്നത് ബീരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷി ഇപ്പോൾ ന്യൂനപക്ഷമായി മാറി രണ്ടായിരത്തി പതിനേഴിൽ മുൻ മന്ത്രി ടി ശ്യാംകുമാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് തുടങ്ങിയതാണ് മണിപ്പൂരിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് സീറ്റ് മാത്രം നേടിയ ബി ജെ പി നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെയും നാഗാ പീപ്പിൾ ഫ്രണ്ടിൻ്റെ നാലംഗങ്ങളുടെയും ഒരു സ്വതന്ത്ര അംഗത്തിന്റെയും ഒരു തൃണമൂൽ കോൺഗ്രസ് എം എൽ എ പിന്തുണയോടുകൂടിയാണ് അധികാരത്തിൽ വന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി ഇടപെടുന്നതുവരെ കൂറുമാറിയ ടി ശ്യാംകുമാറിന്റെ അയോഗ്യത നടപ്പാക്കിയിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ ഇദ്ദേഹം ഭരണകക്ഷിയിലെ ഒരു മന്ത്രിയായി പ്രവർത്തിക്കുകയായിരുന്നു കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് സ്പീക്കർ ഇദ്ദേഹത്തെ അയോഗ്യനാക്കിയത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഏഴ് കോൺഗ്രസ് എം എൽ എമാരാണ് ബി ജെ പിയിലേക്ക് കൂറുമാറ്റം നടത്തിയത് ഇവരെ അയോഗ്യരാക്കുന്ന നടപടികളും സ്പീക്കർ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നാൽ വെള്ളിയാഴ്ച നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് എം എൽ എ മാരിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്ന് ഉറപ്പുള്ള ചില എം എൽ എമാരെ മാത്രം സ്പീക്കർ വോട്ട് ചെയ്യാൻ അനുവദിച്ചു ഇതേ തുടർന്ന് രാജ്യസഭാ ഇലക്ഷൻ ഫലം കോൺഗ്രസ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് നിയമപരിരക്ഷ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകം മണിപ്പൂരിൻ്റെ മാത്രം പ്രത്യേകതയല്ല കർണാടകയിലും മധ്യപ്രദേശിലും അരുണാചലിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ഇത് നമ്മൾ കണ്ടതാണ് ഇത് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ ദുർബലതയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഒരു പാർട്ടിയിൽ മത്സരിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവണത അവസാനിപ്പിക്കാൻ കൂറുമാറ്റ നിരോധന നിയമത്തിന് സാധിക്കുന്നില്ല കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കാനുള്ള അധികാരം സ്പീക്കറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണം നടത്തുന്ന ആളുകൾ ഈ അധികാരം ഉപയോഗിച്ച് അയോഗ്യതാ നടപടികൾ വൈകിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മത്സരിച്ച് ജയിച്ച ഉടനെ തന്നെ എം എൽ എ മാർ പോകുന്നതും കാണുന്നുണ്ട് ഇത് നിയമപരമാണെങ്കിലും ജനാധിപത്യത്തിന്റെ അന്തസ്സിന് യോജിച്ചതല്ല ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ ദൗർബല്യത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്കാണ് വഴിവെക്കുന്നത് അനുയോജ്യമായ രീതിയിൽ ഭേദഗതികൾ കൂറുമാറ്റ നിരോധനത്തിന് വരുത്തിയില്ലെങ്കിൽ കൂറുമാറുന്നവർക്ക് ആകെ പേടിക്കാനുള്ളത് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് അവരെ തോൽപ്പിക്കുമോ എന്ന സാധ്യത മാത്രമാണ് എന്നാൽ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടത് പാർട്ടിയും പാർട്ടിയുടെ വ്യക്തിത്വവും മാത്രമാണ് വോട്ടേഴ്സ് കാണുന്നത് അല്ലാതെ സ്ഥാനാർത്ഥികൾ കൂറുമാറിയവരാണോ അവരുടെ വ്യക്തിത്വവും കാണാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇതുതന്നെയാണ് തന്നെയാണ് ഏത് അധാർമിക രീതിയിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം ആന്റി ഡിഫെക്ഷൻ ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ നിയമം നിലവിൽ വന്നത് ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതി അനുസരിച്ചാണ് പത്താമത്തെ ഷെഡ്യൂൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതിയും ഈ നിയമത്തെ സംബന്ധിച്ചത് തന്നെയായിരുന്നു ഒരാൾ സ്വമേധയാ പാർട്ടി അംഗത്വം ഒഴിവാക്കിയാൽ പാർലമെൻറ്റ് നിയമസഭാ അംഗത്വം നഷ്ടപ്പെടും പാർട്ടി വിപ്പ് ലംഘിച്ചാലോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാലോ അയോഗ്യരാക്കപ്പെടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും അംഗത്തിന് വിപ്പ് ബാധകമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിയമസഭാംഗങ്ങൾ മറ്റു പാർട്ടിയിൽ ലയിക്കുകയോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് ആ പാർട്ടിയുടെ നിയമസഭാംഗങ്ങളുടെ മൂന്നിൽ രണ്ട് പിൻബലം വേണം ഇത് രണ്ടായിരത്തി മൂന്നിലെ ഭേദഗതി അനുസരിച്ചാണ് വന്നത് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് മൂന്നിൽ ഒന്ന് അംഗങ്ങൾ മതിയായിരുന്നു കൂറുമാറ്റ നിരോധന നിയമത്തിൽ സഭാധ്യക്ഷന്റെയോ സ്പീക്കറിന്റെയോ തീരുമാനം അന്തിമമായിരിക്കും ഈ തീരുമാനത്തേക്ക് ഈ തീരുമാനത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്നാൽ ഈ ഭാഗം ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതിക്ക് തീരുമാനങ്ങൾ ഇടപെടാമെന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന വാക്കുകൾ ഡിഫെക്ഷൻ കൂറുമാറ്റം വിംസിക്കൽ തോന്നിവാസം ഷനാനികൻ ചതി ഔട്ട് മുഴുവനായി അല്ലെങ്കിൽ പൂർണ്ണമായി ഇവിടെ പെട്ടെന്ന് എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡിസേൺ വ്യക്തമായി ഗ്രഹിച്ച ഓക്കേ താങ്ക്